ടുഡേ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് സ്റ്റോറേജ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോറേജ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മളുടെ റൺ ടൈം മെമ്മറി നമ്മൾ പല ഏരിയാസാക്കി ഡിവൈഡ് ചെയ്തെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു കാണിച്ചത്. അതിൻ്റെ അത് ഫസ്റ്റ് നമുക്ക് ടാർജറ്റ് കോഡിന് വേണ്ടിയുള്ള പോർഷൻ, ദെൻ സ്റ്റാറ്റിക് ഡേറ്റായിട്ടുള്ള പോർഷൻ, അത് വേണ്ട അതിൻ്റെ താഴെ സ്റ്റാക്ക്, പിന്നെ ലോവർ ഹാൻഡിൽ ഹീപ്പ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓരോ ഡേറ്റ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റോറേജ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. മെയിനായിട്ട് മൂന്ന് ടൈപ്സ് ഓഫ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ആൻഡ് സെക്കൻഡ് ഈസ് സ്റ്റാക്ക്, തേർഡ് വൺ ഹീപ്പ്. അപ്പോൾ സ്റ്റാറ്റിക് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാറ്റ ഓബ്ജക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പയർ ടൈമിൽ സ്റ്റാറ്റിക് അലൊക്കേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് സ്റ്റാറ്റിക് അലൊക്കേഷൻ സ്ട്രാറ്റജി. സോ ഇറ്റ് ലൈസ് ഔട്ട് സ്റ്റോറേജ് ഫോർ ഓൾ ഡാറ്റ ഓബ്ജക്ട്സ് അറ്റ് ദി കമ്പയർ ടൈം. ഇനി സ്റ്റാക്ക് അലൊക്കേഷനും ഹീപ്പ് അലൊക്കേഷനും നമുക്കറിയാം റൺ ടൈം സ്റ്റോറേജ് അലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹൈ ഹീപ്പ് അലൊക്കേഷൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് അലോക്കേറ്റ്സ് ആൻഡ് ഡിഅലോക്കേറ്റ് സ്റ്റോറേജ് ആസ് നീഡഡ് അറ്റ് റൺ ടൈം ഫ്രം എ ഡേറ്റ ഏരിയ നോൺ ആസ് ഹീപ്പ്. അപ്പോൾ സെക്കൻഡും തേർഡും ബേസിക്കലി റൺ ടൈം അലൊക്കേഷൻ, മറ്റേ ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് കമ്പയർ ടൈമിൽ ഡേറ്റ ഓബ്ജക്ട്സിന് വേണ്ടിയുള്ള അലൊക്കേഷൻ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് അലൊക്കേഷൻ. അപ്പോൾ സ്റ്റാറ്റിക് അലൊക്കേഷൻ്റെ കേസിൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന നെയിംസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സ്റ്റോറേജ് ലൊക്കേഷനായിട്ടാണോ അത് ലിങ്ക് ചെയ്യുന്നത്, അല്ലെ ആ ഒരു അസോസിയേഷൻ, അതിനാണ് നമ്മൾ ബൈൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൈലേഷൻ നടക്കുന്ന ടൈമിൽ തന്നെ ഈ നെയിംസും കറസ്പോണ്ടിങ് ലൊക്കേഷനും സ്റ്റോറേജും ആയിട്ട് ഒരു ബൈൻഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബൈൻഡിങ്സ് സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് അറ്റ് റൺ ടൈം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ നെയിംസ് എല്ലാം ഈ കറസ്പോണ്ടിങ് സെയിം സ്റ്റോറേജ് ലൊക്കേഷനുമായിട്ട് തന്നെയായിരിക്കും ബൗണ്ടായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ലോക്കൽ വാല്യൂസ്, ലോക്കൽ നെയിംസിൻ്റെ വാല്യൂസ് നമുക്ക് ഓരോ ആക്ടിവേഷൻസിനിടയ്ക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ആക്ടിവേഷൻ ലൈവ് ആണ്, അപ്പോൾ ആ ലോക്കൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടെങ്കിലും ഒരു ലോക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്. നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫറായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവേഷനിൽ പോയി നമ്മൾ കൺട്രോൾ തിരിച്ചിവിടെ എത്തുമ്പോൾ വീണ്ടും പഴയ ലോക്കൽ വാല്യൂ എന്തായിരുന്നു അത് അവിടെ റീറ്റെയിൻ ചെയ്യും. സോ ദാറ്റ് ഈസ് വെൻ കൺട്രോൾ റിട്ടേൺസ് ടു പ്രൊസീജിയർ ദ വാല്യൂസ് ഓഫ് ദ ലോക്കൽസ് ആർ ദ സെയിം ആസ് ദേ വേർ വെൻ ദ കൺട്രോൾ ലെഫ്റ്റ് ദ ലാസ്റ്റ് ടൈം. നമ്മൾ കൺട്രോൾ പോയി തിരിച്ച് വരുമ്പോഴും ആ ലോക്കൽ വാല്യൂസ് എന്താണോ അത് നമ്മളവിടെ റീറ്റെയിൻ ചെയ്യും വെൽ യു ആർ യൂസിങ് സ്റ്റാറ്റിക് അലൊക്കേഷൻ. അപ്പോൾ ഇനി കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു നെയിം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് എന്തായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ആ ടൈപ്പ് അനുസരിച്ചായിരിക്കും അതിന് എന്തുമാത്രം സ്റ്റോറേജ് അലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് അലൊക്കേഷൻ ആകുമ്പം നമ്മൾ ഒബ്ജക്ട്സിനെ ഏത് കറസ്പോണ്ടിങ് സ്റ്റോറേജ് ലൊക്കേഷനുമായിട്ട് ബൈൻഡ് ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പൈൽ ടൈമിൽ തന്നെ ടാർജറ്റ് കോഡിൽ ഈ കറസ്പോണ്ടിങ് ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ അവിടെ എന്ത് അഡ്രസ്സാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും. സോ അഡ്രസ്സ് സെറ്റ് വിച്ച് ഇൻഫർമേഷൻ is to be saved when a procedure call occurs are known as combined time. ഇനി സ്റ്റാറ്റിക് അലൊക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഒബ്ജക്റ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ അതുപോലെ അത് മെമ്മറിയിൽ ഏത് പൊസിഷനിലുണ്ടെന്നുള്ള അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പയർ ടൈമിൽ തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ. ഇനി സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ്. അപ്പോൾ റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊസീജിയർ ആക്ടിവേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അതേ പ്രൊസീജിയർ നമ്മൾ വീണ്ടും ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സ് വരുന്ന കേസിൽ നമുക്ക് പല ആക്ടിവേഷൻസ് വരുമ്പം നമ്മളുടെ നെയിംസിൻ്റെ ബൈൻഡിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് അലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ സെയിം ബൈൻഡിങ് ആയിരിക്കും എല്ലാ നെയിംസിനും ഓരോ ആക്ടിവേഷനിലും കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സിനെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി തേർഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റാ സ്ട്രക്ചേഴ്സ് കെ നോട്ട് ബി ക്രിയേറ്റഡ് ഡൈനാമിക്കലി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ അലൊക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ദർ ഇസ് നോ മെക്കാനിസം ഫോർ സ്റ്റോറേജ് അലൊക്കേഷൻ അറ്റ് റൺ ടൈം. അപ്പോൾ അതുകൊണ്ട് ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ നമുക്ക് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ഉള്ളൊരു എക്സാമ്പിൾ കാണിച്ചിട്ടാണ് നമ്മളുടെ സ്റ്റാറ്റിക് അലൊക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കേസ്. അപ്പോൾ ഒരു പ്രൊസീജിയറാണ് നമ്മളെ പ്രൊഡ്യൂസർ കൺസ്യൂമർ സിമിലർ അല്ല അനലോഗസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് കാണിച്ചിട്ടുള്ളത്. സോ പ്രോഗ്രാം കൺസ്യൂം ഞാൻ വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അതാണ് താഴെ കാണിച്ചിരുന്നത് ക്യാരക്ടർ ഫംഗ്ഷൻ പ്രൊഡ്യൂസ്. ഇപ്പോൾ ഫോർട്രാൻ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. പ്രോഗ്രാമിനെ പറ്റി ഇപ്പം അധികം വറിയിടാവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. ഇതെങ്ങനെയാണ് സ്റ്റാറ്റിക്കലി ഇതിൻ്റെ നമ്മൾ മെമ്മറി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ റൺ ടൈം മെമ്മറിയിൽ ഏറ്റവും ടോപ്പ് പോർഷൻ ഫോർ ടാർജറ്റ് കോഡാണ്. അപ്പോൾ രണ്ട് പ്രൊസീജിയേഴ്സിൻ്റെയും അതിലൂടെ കൺസ്യൂം എന്ന് പറഞ്ഞ പ്രോഗ്രാം കറസ്പോണ്ടിങ് ആയിട്ടും അതിനുള്ളിൽ ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാർജറ്റ് കോഡ് പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്. സോ കോഡ് ഫോർ കൺസ്യൂം ആൻഡ് കോഡ് ഫോർ പ്രൊഡ്യൂസ്. നെക്സ്റ്റ് അതിന് താഴേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഓരോന്നിനെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ കൺസ്യൂം. ഈ കൺസ്യൂമിനുള്ളിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്തിട്ട് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പ്രൊഡ്യൂസ്. ഇനി ഈ ആക്ടിവേഷൻ റെക്കോർഡിനുള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് സ്റ്റോറേജ് ഫോർ ലോക്കൽ ഐഡൻറ്റിഫയേഴ്സ് എങ്ങനെയാണ്
കൊടുത്തിട്ടുള്ളത്, ഏതിനൊക്കെയാണ് ലോക്കൽ സ്റ്റോറേജ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കൺസ്യൂം പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് ഡിക്ലറേഷൻസ് ആണ് ഫസ്റ്റ് കാണുക. ഉണ്ടല്ലോ ക്യാരക്ടർ സ്റ്റാർ 50 ബഫ്, വെച്ചൊരു 50 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ബഫർ. ഇനി നെക്സ്റ്റ് ഒരു ഇൻഡിജർ, നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ക്യാരക്ടർ സി. അപ്പോൾ ഇത് മൂന്നും ഈ കൺസ്യൂം എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ലോക്കൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ പാർട്ടാണ് നമ്മൾ കോഡിനെ ഫോളോ ചെയ്ത് നോർമലി നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ ഈ ആക്ടിവേഷൻ റെക്കോർഡിനുള്ളിൽ ഈ കൺസ്യൂം എന്ന് പറഞ്ഞ പ്രൊസീജിയറിനുള്ളിൽ ലോക്കൽ ഡേറ്റാസ് ഞാൻ ഇവിടെ റെഫർ ചെയ്തേക്കുന്നത്. ഇനി അതേപോലെ തന്നെ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഡിക്ലറേഷൻസ് കാണിച്ചിട്ടുണ്ട്. ക്യാരക്ടർ സ്റ്റാർ 80 ബഫർ എന്ന് വെച്ചാൽ 80 ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഫർ. അതുപോലെ തന്നെ ഒരു ഇൻഡിജർ നെക്സ്റ്റ്. അപ്പോൾ അതിന് രണ്ടിന് സ്പേസ് എവിടെ കൊടുത്തേക്കെന്ന് നോക്കി ഈ കറസ്പോണ്ടിങ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനുള്ളിൽ അതിൽ ലോക്കൽ ഡേറ്റയ്ക്കുള്ള പോർഷനിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തന്നെ കുറേ ഫീൽഡ്സ് ഉണ്ട്. ഏറ്റവും താഴെ ടെമ്പററി വരും, അതിന് തൊട്ട് മുകളിലായിട്ടാണ് ലോക്കൽ ഡേറ്റ വരുന്നത്. അപ്പോൾ ഈ ലോക്കൽ ഡേറ്റയുടെ ഒരു പൊസിഷനിലായി കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് ഫീൽഡ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ സ്റ്റോറേജ് അലക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊസീജിയർ ആക്ടിവേഷൻസിനിടയ്ക്ക് നമുക്ക് വാല്യൂസ് പഴയ വാല്യൂ എന്തായിരുന്നോ അത് നമുക്ക് അവിടെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് ഓൾ ഓഫ് സ്റ്റാറ്റിക് അലൊക്കേഷൻ. അപ്പോൾ മൂന്ന് ടൈപ്പ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റാറ്റിക് ആൻഡ് സെക്കൻഡ് ഇസ് സ്റ്റാക്ക്, തേർഡ് വൺ ഹീപ്പ്. സ്റ്റാറ്റിക് അലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ ഈസ് സ്റ്റാക്ക് അലൊക്കേഷൻ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് കൺട്രോൾ സ്റ്റാക്ക്. കൺട്രോൾ സ്റ്റാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കറൻ്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷൻസ് ഏതൊക്കെയാണോ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റോറേജ് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സ്റ്റാക്ക്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ ആക്ടിവേഷൻ ക്രിയേറ്റഡ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആക്ടിവേഷൻ എക്സിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡിനെ പോപ്പൗട്ട് ചെയ്ത് കളയാം. അപ്പോൾ സ്റ്റോറേജ് നമുക്ക് ഈ ലോക്കൽ വേരിയബിൾസിൻ്റെ ലോക്കലായിട്ട് നമ്മൾ ഓരോ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ സ്റ്റോറേജ് വന്നാൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്റ്റോറേജ് ഫോർ ദ ലോക്കൽസ് ഇൻ ഈച്ച് കോൾ ഓഫ് ദ പ്രൊസീജിയർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ ദാറ്റ് കോൾ. നമുക്കറിയാം ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനകത്ത് ഏറ്റവും താഴെ ടെമ്പറേസിന് വേണ്ടി ഒരു ഫീൽഡ് ഉണ്ട്, അതിന് മുകളിൽ ലോക്കൽ ഡേറ്റയ്ക്ക് വേണ്ടി ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓരോ ആക്ടിവേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്കൽസിൻ്റെ സ്റ്റോറേജ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ആക്ടിവേഷനും നമ്മൾ ലോക്കൽസിന് ഫ്രഷ് സ്റ്റോറേജ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുക. ബിക്കോസ് എ ന്യൂ ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക് വെൻ എ കോൾ ഈസ് മെയ്ഡ്. ഇപ്പോൾ ഓരോ ആക്ടിവേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ പുതിയ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഓരോ ആക്ടിവേഷനും വരുമ്പോൾ ലോക്കൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് പുതിയ സ്റ്റോറേജ് ആയിരിക്കും ഓരോ ആക്ടിവേഷനിലും വരിക. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്ന ഒരു പോയിന്റ് ആണത്. ഈ വാല്യൂസ് ഓഫ് ലോക്കൽസ് ആർ ഡിലീറ്റഡ് വെൻ ദ ആക്ടിവേഷൻ എൻഡ്സ്. അപ്പോൾ ഒരു ആക്ടിവേഷൻ പ്രൊസീജിയർ കോൾ, നമ്മൾ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോൾ നേരത്തെ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ ക്വിക്ക് സോർട്ട് വിത്ത് 1,9 വിളിച്ചു, അതിൽ ഫസ്റ്റ് പാർട്ടീഷൻ ഓഫ് 1,9 വിളിച്ചു, ദെൻ ക്വിക്ക് സോർട്ട് ഓഫ് 1,3 വിളിച്ചു. അപ്പോൾ അടുത്ത ആക്ടിവേഷൻ സെയിം വിത്ത് സെയിം പ്രൊസീജിയർ, ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെ അടുത്ത ആക്ടിവേഷൻ ആണ് ക്രിയേറ്റഡ് ആവുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്കൽ വാല്യൂസ് നമുക്ക് ആ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി അത് എക്സിറ്റ് ആയി കഴിയുമ്പോഴോ ആ കറസ്പോണ്ടിങ് ലോക്കൽസിന് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. സോ വാല്യൂസ് ഓഫ് ലോക്കൽസ് ആർ ഡിലീറ്റഡ് വെൻ ദ ആക്ടിവേഷൻ എൻഡ്സ്. വാല്യൂസ് ആർ ലോസ് ബിക്കോസ് ദ സ്റ്റോറേജ് ഫോർ ലോക്കൽസ് ഡിസപ്പിയേഴ്സ് വെൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് പോപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഈ ക്വിക്ക് സോർട്ട് ഓഫ് 1,3 നമ്മൾ വിളിക്കുമ്പോൾ അത് ഓൾറെഡി ക്വിക്ക് സോർട്ട് ഓഫ് 1,9 സ്കോപ്പിനുള്ളിൽ തന്നെ നിന്നിട്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ 1,3 പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആ ഒരു ക്വിക്ക് സോർട്ട് കോളിന് കറസ്പോണ്ടിങ് ആയ ലോക്കൽ വാല്യൂസ് നമ്മൾ അതിനുള്ളിൽ തന്നെ കീപ്പ് ചെയ്യും. ഇനി ആ ക്യൂബ് സോർട്ട് ഓഫ് 1,3 പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, എക്സിറ്റ് ആയി കഴിയുമ്പോൾ ആ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ലോക്കൽ വാല്യൂസ് നമ്മളവിടെ ലോസ്റ്റ് ആവും. സോ ബി ഫസ്റ്റ് ഫോം എറ്റ് സ്റ്റാക്ക് ഇൻ വിച്ച് ദ സൈസ് ഓഫ് ഓൾ ആക്ടിവേഷൻ റെക്കോർഡ്സ് ആർ നോൺ അറ്റ് കമ്പൽറ്റി. അപ്പോൾ അത് നമ്മളൊരു സ്റ്റാക്ക് ഫോം ചെയ്യുക. നമുക്ക് ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ എല്ലാം സൈസ് നമുക്ക് കമ്പൽ ടൈമിൽ അറിയാവുന്നതായിരിക്കും. ഇനി നമ്മൾ സ്റ്റാക്കിനെ ടോപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിന്റാണ് ടോപ്പ് എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ റൺ ടൈമിൽ നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് അലോക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യും, രണ്ട് സിറ്റുവേഷനും വരാം. ഇപ്പോൾ ഒരു ആക്ടിവേഷൻ വരുമ്പോൾ നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് അലോക്കേറ്റ് ചെയ്യും, നമ്മളതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇനി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രൊസീജിയർ കോളെങ്കിലും ഒരു ആക്ടിവേഷൻ കഴിഞ്ഞ് കംപ്ലീഷനായി എക്സ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ഇനി പോപ്പ് പുഷ് ചെയ്യുകയും പോപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാക്ക് ടോപ്പ് എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആക്ടിവേഷൻ റെക്കോർഡ് ക്യാൻ ബി അലോക്കേറ്റഡ് ആൻഡ് ഡി അലോക്കേറ്റഡ് ബൈ ഇൻക്രിമെൻറ്റിംഗ് ആൻഡ് ഡിക്രിമെൻറ്റിംഗ് ടോപ്പ് ബൈ ദ സൈസ് ഓഫ് ദി റെക്കോർഡ്. അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ സൈസ് നമുക്ക് കമ്പൈൽ ടൈമിൽ അറിയാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സൈസ് ഉപയോഗിച്ച്
ടോപ്പിന്റെ പോയിന്റ് തന്നെ ഇൻക്രിമെന്റ് ചെയ്യാം ഡിക്രിമെന്റ് ചെയ്യാം ചെയ്യാം. അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോപ്പിനെ കറസ്പോണ്ടിങ് ആക്ച്വേഷൻ അക്കൗണ്ട് സൈസ് എത്രയാണോ അത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം. ഇനി ഡിഅലോക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ അക്കൗണ്ട് സൈസ് വെച്ചിട്ട് അത്ര ടോപ്പിന്റെ വാല്യൂ നമ്മൾ ഡിക്രിമെന്റ് ചെയ്യാം. സോ ഈ പ്രൊസീജിയർ ക്യൂ ഹാസ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് സൈസ് എ. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ അതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ സൈസ് എ ആണെന്ന് കരുതുക. അപ്പോൾ ടോ നമ്മൾ ഈ കറസ്പോണ്ടിങ് ഇതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ എ വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുക. സോ ദെൻ ടോപ്പ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ എ ജസ്റ്റ് ബിഫോർ ദ ടാർജറ്റ് കോഡ് ഓഫ് ക്യൂ ഈസ് എക്സിക്യൂട്ടഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ടോപ്പ് അവിടെ നിൽക്കുന്നു, അതിൻ്റെ കൂടെ ഈ പുഷ് ചെയ്യുന്ന റെക്കോർഡിൻ്റെ സൈസ് എത്രയാണോ അത്രയും നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുക, ടോപ്പ് പ്ലസ് എ. ഇനി പോപ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് വിൽ ബി ഡിക്രിമെൻറ്റഡ് ബൈ എ. നെക്സ്റ്റ് നമ്മൾ സ്റ്റാക്ക് ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്സ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണിത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഷോർട്ട് പ്രോഗ്രാം, അതിനുവേണ്ടിയുള്ള നോഡാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ആക്ടിവേഷൻ ഇതിൻ്റെ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ ആക്ടിവേഷൻ റെക്കോർഡ് എസിന് വേണ്ടി ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു, അതേ ലോക്കൽ വാല്യൂ ആണ് ഈ എ എന്ന് പറഞ്ഞാൽ അറേ, നമ്മളുടെ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലിമെൻറ്റ്സ് ഉള്ള അറേ. അപ്പോൾ ദിസ് ഇസ് ദ ഓൺലി എൻട്രി അറ്റ് ദ ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂട്ട് നോഡ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആകെ ആക്ടിവേഷൻ റെക്കോർഡ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനിഷ്യൽ ആക്ടിവേഷൻ്റെ മാത്രം. അപ്പോൾ അത് നമ്മൾ സ്റ്റാക്കിലേക്ക് കീപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എസ് എൽ എന്ന് നമ്മൾ ഫസ്റ്റ് വിളിച്ച പ്രൊസീജിയർ റീഡർ പ്രൊസീജിയർ കോളായിരുന്നു. അപ്പോൾ അതാണ് ആർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എഡ്ജ് തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എസ് എൽ നിന്ന് ഫസ്റ്റ് ആക്ടിവേഷൻ ഇസ് ഗോയിങ് ഫോർ ആർ. അപ്പോൾ എസ് എൻഡ് ആയിട്ടില്ല, എസ് കറൻ്റ് ലൈവ് ആണ്, നമ്മുടെ ഷോർട്ട് പ്രോഗ്രാമിൻ്റെ ആക്ടിവേഷൻ. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് അതിനുള്ളിൽ റീഡ് അറേ എന്നുള്ള പ്രൊസീജിയർ കോളാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ സോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം റീഡ് അറേ വിളിക്കണം, അറേ റീഡ് ചെയ്ത് എടുക്കണം, എന്നിട്ട് അതിൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോളിനെ വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റീഡ് അറേ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ റീഡ് അറേ ആക്ടിവേഷനായി എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റഡ് ആയി, അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്തു. അതാണ് ഈ കാണിച്ചുള്ള സിറ്റുവേഷൻ. എസ് സ്റ്റാക്കിലുണ്ട്, അതിൻ്റെ കൂടെ ആറിന് വേണ്ടി കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡും ക്രിയേറ്റ് ചെയ്തു, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്തു. അതിലെ ലോക്കൽ വേരിയബിളാണ് ഐ എന്ന് പറഞ്ഞ ഇൻറ്റിജർ വാല്യൂ. ഇനി ആറിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു, അറേ റീഡ് ചെയ്തു, ആ ആക്ടിവേഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി ചെയ്ത് ആക്ടിവേഷൻ എൻഡ് ചെയ്തു. അപ്പോൾ ആ എൻഡ് ചെയ്തു എന്നുള്ളതിന് റെപ്രസെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോട്ട് ടെലിനോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആറ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മീനിങ് എന്തായിരിക്കും, ഈ ആറിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്ത് മാറ്റും. വീണ്ടും എന്ത് മാത്രമായി, യെസ് മാത്രമുള്ള പൊസിഷനിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് ആക്ടിവേഷൻ ഏതാ വന്നേക്കുന്നത്, ആറ് വിളിച്ച് റീഡറ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോളിനെയാണ് വിളിക്കേണ്ടത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അതേ സീക്വൻസ് തന്നെയാണ്, ക്വിക്ക് സോർട്ട് വിത്ത് 1, 9. അപ്പോൾ അടുത്ത ആക്ടിവേഷൻ ഇവിടെ ക്രിയേറ്റഡ് ആയി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഈ ഐ എന്ന് പറയുന്ന അതിലെ ലോക്കൽ വേരിയബിളാണ് ഐ. അപ്പോൾ ആറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് പോപ്പ് ഔട്ട് ചെയ്തു, അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് പ്രോസസ് ചെയ്യാൻ പോകുന്നത് Q1, 9. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സിറ്റുവേഷൻ എന്താണ്, ഈ ക്വിക്ക് സോർട്ട് ഓഫ് 1, 9 പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പാർട്ടീഷൻ വിളിക്കണം വിത്ത് സെയിം വാല്യൂസ് 1 and 9. അപ്പോൾ അത് പാർട്ടീഷൻ ഓഫ് 1, 9 നമ്മൾ വിളിച്ചു. അപ്പോൾ ഇങ്ങോട്ട് എന്തായിരിക്കും ചെയ്യണം, നോർമലി ഇതിനു വേണ്ടി ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടായി, നമ്മളത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടില്ല, ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് P of 1, 9 റെക്കോർഡ് പുഷായി. ഇനി ആ പാർട്ടീഷൻ പ്രോസസ്സ് ചെയ്തു, അയാളുടെ വാല്യൂ കണ്ടുപിടിച്ച് അത് റിട്ടേൺ ചെയ്തു, എന്നുവെച്ചാൽ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. അതാണ് ഈ ഡാഷ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഡാഷ് ലൈനിൽ ആയതിൻ്റെ മീനിങ് എന്താ, അത് എക്സിറ്റ് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എക്സിറ്റ് ആയാലും അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനുള്ളിൽ വന്നു, അത് പോപ്പ് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്ന പ്രൊസീജിയർ കോൾ ക്വിക്ക് സോർട്ട് ഓഫ് 1, 3 ആണ്. അപ്പോൾ അതിനാണ് അടുത്ത ആക്ടിവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെ എന്തായിരിക്കും, ക്വിക്ക് സോർട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ അല്ല അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്വിക്ക് സോർട്ടിൻ്റെ ഈ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത കൺട്രോൾ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇനി ഇത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടീഷനും 2 ക്വിക്ക് സോർട്ടും പ്രോസസ്സ് ചെയ്ത് കഴിയണം, എന്നാലേ ഇത് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടീഷൻ വിളിച്ചു, പാർട്ടീഷൻ ഓഫ് 1, 3. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടീഷനിലേക്ക് കൺട്രോൾ പോയി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടായി, അത് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു, അതവിടെ കിടപ്പുണ്ടതാകെ. ഇനി പാർട്ടീഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ലീവ് ചെയ്ത് കഴിഞ്ഞ് അയാളുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ലീവ് ചെയ്ത് തിരിച്ച് കൺട്രോൾ അവിടെ വരും, ഇവിടെ വരും. ആ ടൈമിൽ നമ്മൾ ഈ പാർട്ടീഷൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ പോപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അത് ഇതിൻ്റെ അവിടെ നിന്ന് പോയി, അപ്പോൾ ഇതിനുള്ളിൽ വന്നു പോയി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതിപ്പോഴും കറൻ്റ്ലി ലൈവ് ആണ്, ഇതും കറൻ്റ്ലി ലൈവ് ആണ്, ഇതും കറൻ്റ്ലി ലൈവ് ആണ്. അപ്പോൾ അതിൻ്റെ 3 ആക്ടിവേഷൻ റെക്കോർഡ്സ് നമ്മുടെ സ്റ്റാക്കിനുള്ളിലുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് ഇവിടെ വരെയാണ് നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇനി അടുത്ത എന്താണ്, നമ്മൾ ഫസ്റ്റ് ഹാഫിനുള്ള ക്യൂക്ക് സോർട്ടും സെക്കൻഡ് ഹാഫിനുള്ള ക്യൂക്ക് സോർട്ടും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ക്യൂക്ക് സോർട്ടാണ് നെക്സ്റ്റ് കാണുന്നത്, ക്യൂ ഓഫ് 1,0. അപ്പോൾ ഇതിനു വേണ്ടി പുതിയൊരു ആക്ടിവേഷൻ്റെ കോഡ് ക്രിയേറ്റഡ് ആയി, അതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് ഡാഷ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സിറ്റ് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ആക്ടിവേഷൻ്റെ കോഡ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് കറൻ്റ് ലൈവ് ആയിട്ടുള്ള ആക്ടിവേഷൻസ് നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ക്യൂക്ക് സോർട്ട് ആയിരിക്കും പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൺട്രോൾ സ്റ്റാക്കിൽ എന്തെല്ലാം ഏതെല്ലാം ആക്ടിവേഷൻസ് കറൻ്റ് ലൈവ് ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആക്ടിവേഷൻ്റെ കോഡ്സ് നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ എസ് ലൈവ് ആണ്, അത് എക്വിറ്റ് ആയിട്ടില്ല. അതുപോലെ ക്യൂ ഓഫ് 1,9 എന്ന് പറഞ്ഞതും ലൈവ് ആണ്. അതുപോലെ ക്യൂ ഓഫ് 1,3 എന്ന് പറഞ്ഞതും ലൈവ് ആണ്. ഇനിയിപ്പോൾ ഇതിന് ഒരു ക്യൂക്ക് ഷോട്ട് കോളിലൂടെ ഇവിടെ കാണും, അതുകൂടെ കഴിഞ്ഞാലേ ഉള്ളൂ ഈ 1,3 എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ സ്റ്റാക്കിലേക്ക് അലോക്കേഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്സ്. അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് ഡ്രോയിങ് സ്റ്റാക്ക് അലോക്കേഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊസീജർ ആക്ടിവേഷൻ ചെയ്ത് സീക്വൻസിൽ നടക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. എക്സിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് പോപ്പ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കോളിംഗ് സീക്വൻസിനെ പറ്റി നമ്മൾ പറയുന്നത്, പ്രൊസീജിയർ കോൾസ് തരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാർജറ്റ് കോളിൽ നമ്മൾ കോളിംഗ് സീക്വൻസ് ഉപയോഗിച്ചായിരിക്കും പ്രൊസീജിയർ കോൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം ഒരു ആക്ടിവേഷൻ റെക്കോർഡ് അലോക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള ഇൻഫർമേഷൻ ഫീൽഡ്സ് എല്ലാം ഫിൽ ചെയ്യും. ഇനി റിട്ടേൺ സീക്വൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ മെഷീൻ്റെ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ മുമ്പ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാറ്റസ് തിരിച്ച് റീസ്റ്റോർ ചെയ്യുക. സോ ദാറ്റ് ദ കോളിംഗ് പ്രൊസീജിയർ ക്യാൻ കണ്ടിന്യൂ എക്സിക്യൂഷൻ. ഇനിയിപ്പോൾ ഒരു കോളിംഗ് സീക്വൻസിലെ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് പറയാം. ഒന്ന് കോൾ ചെയ്യുന്ന ആളുടെ, പിന്നെ രണ്ടാമത് ആരെ കോൾ ചെയ്യുന്നു അവരുടെ, ദാറ്റ് ഈസ് കോളർ ആൻഡ് കോളിംഗ്. സോ കോളിംഗ് കോളിംഗ് സീക്വൻസ് ഈസ് ഓഫൻ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ കോളിംഗ് പ്രൊസീജിയർ ആൻഡ് ദ പ്രൊസീജിയർ കോൾസ്. അപ്പോൾ കോൾ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ കോളർ എന്ന് പറയും, ആരെയാണോ കോൾ ചെയ്യുന്നത് അവരെ നമ്മൾ കോളിംഗ് പറയും. അപ്പോൾ കോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോളിനെ നമുക്ക് രണ്ട് പോർഷനാക്കി പറയാമെന്ന് പറഞ്ഞു, ഒന്ന് കോളറിൻ്റെ പോർഷൻ, രണ്ടാമത് ആരെ വിളിക്കുന്നു അതാണ് കോളിംഗ് അവരുടെ പോർഷൻ. അപ്പോൾ ഈ കോൾ സീക്വൻസിൽ എന്തെല്ലാം ടാസ്കുകളാണുള്ളത്, കോളറും കോളിംഗ് തമ്മിൽ അവരെങ്ങനെയാണ് ടാസ്കുകൾ ഡിവിഷൻ നടക്കുന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫിഗർ കാണുന്നത് ഡിവിഷൻ ഓഫ് ടാസ്ക് ബിറ്റ്വീൻ കോളർ ആൻഡ് കോളിംഗ്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് കോളറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ്, അതാണ് ടോപ്പ് പോർഷനിൽ കാണുന്നത്. ഇവിടെ വരെ നമുക്കറിയാം ആക്ടിവേഷൻ റെക്കോർഡിലെ ഫീൽഡ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഏറ്റവും മുകളിൽ റിട്ടേൺ വാല്യൂ ഉണ്ട്, അതിൻ്റെ താഴെ പാരാമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഓപ്ഷണൽ കൺട്രോൾ ലിങ്ക് ഉണ്ട്, ആക്സസ് ലിങ്ക് ഉണ്ട്, പിന്നെ മെഷീൻ്റെ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് ഉണ്ട്, പിന്നെ ടെമ്പററി ആൻഡ് ലോക്കൽ ഡേറ്റ. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡാണ് ഈ ഒരു പോർഷൻ. ഞാൻ അതിൻ്റെ താഴെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡ്. അപ്പോൾ ഈ കോളറാണ് കോളീനെ വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇതാണ് കാണിച്ചിരിക്കുന്ന കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡ്. അപ്പോൾ അതിലുണ്ട് ഇതേ പറഞ്ഞ പോലെ തന്നെ ഫീൽഡ്സ്, ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ ഫീൽഡ്സ് രണ്ടിടത്തും ഐഡൻറ്റിക്കൽ തന്നെയാണ്, നമ്മൾ സെയിം ഫോമാറ്റ് അല്ലെങ്കിൽ സെയിം ജനറൽ ഫോമാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ് കോൾ സീക്വൻസ് നടക്കുക, അപ്പോൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റോട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കോളർ ഇവാലുവേറ്റ് ദ ആക്ച്വൽസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളറിൻ്റെ റെക്കോർഡ്. കോളർ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ കോളർ സ്റ്റോർസ് റിട്ടേൺ അഡ്രസ് ആൻഡ് ഓൾഡ് വാല്യൂ ഓഫ് ടോപ്പ് എസ് പി ഇൻ്റെ ദ കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. ടോപ്പ് എസ് പി എന്ന് നമുക്ക് കറണ്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കുള്ള പോയിൻ്ററാണ് ഈ ടോപ്പ് എസ് പി എന്നുള്ളതുകൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളർ എന്ത് ചെയ്യണം, നെക്സ്റ്റ് റിട്ടേൺ അഡ്രസ്സും നമ്മളുടെ ടോപ്പ് എസ് പിയുടെ പഴയ വാല്യൂ കൂടി കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ വേണം നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ സ്റ്റോർ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ്, നമുക്ക് പ്രൊസീജിയർ കോൾ കഴിഞ്ഞ് തിരിച്ച് എങ്ങോട്ടേക്ക് വരണം എന്നുള്ളത് കോളിലേക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് റിട്ടേൺ അഡ്രസ്സും ടോപ്പ് എസ് പിയുടെ വാല്യൂ നമ്മൾ കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ കൊണ്ട് കീപ്പ് ചെയ്യുന്നത്. ദെൻ ദ കോളർ ദെൻ ഇൻക്രിമെൻറ്റ്സ് ടോപ്പ് എസ് പി ടു ദ പൊസിഷൻ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ റിട്ടേൺ അഡ്രസ്സും ടോപ്പ് എസ് പിയുടെ വാല്യൂ കൊണ്ട് കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ കീപ്പ് ചെയ്തു. അപ്പോൾ കോളറാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ കോളർ ടോപ്പ് എസ് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുക. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോളറിൻ്റെ ടെമ്പററി ലോക്കൽ ഡേറ്റ എല്ലാം കടന്നു, ഇനി കോളിയുടെ പാരാമീറ്റേഴ്സും റിട്ടേൺ വാല്യൂ പ്രോസസ് ചെയ്യുന്ന ഡേറ്റ ഫീൽഡും കഴിഞ്ഞു, പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ് ഫീൽഡും കഴിഞ്ഞ് ആണ് ഈ ഒരു പൊസിഷനിൽ കൊണ്ട് നമ്മൾ ടോപ്പ് എസ് പിന്നെ പോയിന്റ് ചെയ്യിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാം, ദ കോളി സേവ്സ് രജിസ്റ്റർ വാല്യൂസ് ആൻഡ് അതർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. അപ്പോൾ കോളി രജിസ്റ്റർ വാല്യൂവും സ്റ്റാറ്റസ് ഇൻഫർമേഷനും ഒക്കെ സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ലോക്കൽ ഡേറ്റ ഇൻഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് കോൾ സീക്വൻസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോളറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാണ് ഈ കാണിച്ചേക്കുന്നത്, ഇതാണ് കോളിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോളർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇപ്പോൾ കറൻ്റ്ലി ഇവിടുത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് സേവ് ചെയ്യുക, അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് അഡ്രസ്സ് വേണ്ടതുകൊണ്ട് അത് നമുക്ക് കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിലുകൊണ്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും പോർഷൻ കോളർ ചെയ്യേണ്ടതാണ്, ഈ ഒരു പോർഷനാണ് കോളിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോളി കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്റർ വാല്യൂസും സ്റ്റാറ്റസും സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലോക്കൽ ഡേറ്റ ഇനിഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി റിട്ടേൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ
കോളി ക്രോസ് കോളിയിലേക്ക് കൺട്രോളിൽ പോയി. കോളി അവിടെ എക്സിക്യൂഷൻ നടത്തി. എക്സിക്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് റിട്ടേണിങ്ങിന്റെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് റിട്ടേൺ സീക്വൻസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കോളി പ്ലേസസ് റിട്ടേൺ വാല്യൂ നെക്സ്റ്റ് ടു ദ ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി കോളർ. അപ്പോൾ കോളി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് കണ്ടുപിടിച്ച റിട്ടേൺ വാല്യൂ നമ്മളുടെ കോളറിന് നെക്സ്റ്റ് ആയിട്ടേക്ക് നമ്മളുടെ കോളിയുടെ റിട്ടേൺ വാല്യൂ പ്ലേസ് ചെയ്യാനുള്ള പോസ്റ്റർ നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ ഉണ്ടാവും. ഇതാണല്ലോ കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡ്. അപ്പോൾ ഇതിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫീൽഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രൊസീജിയർ കോളിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ പ്ലേസ് ചെയ്യാം. ആൻഡ് യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ സ്റ്റാറ്റസ് ഫീൽഡ് കോളി റീസ്റ്റോർസ് ടോപ്പ് എസ് പി ആൻഡ് അതർ രജിസ്റ്റേഴ്സ് ആൻഡ് ബ്രാഞ്ചസ് ടു റിട്ടേൺ അഡ്രസ് ഇൻ ദ കോളേഴ്സ് കോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ആദ്യം കോളർ റിട്ടേൺ അഡ്രസ്സും ടോപ്പ് എസ് പിയുടെ വാല്യൂ എന്താണെന്നുള്ളതും ഈ കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ ഫസ്റ്റ് സേവ് ചെയ്തിരുന്നു. എന്നിട്ടാണ് അവർ പ്രോസസ്സിംഗ് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ രണ്ട് വാല്യൂ ഉപയോഗിച്ച് ആ വാല്യൂസിനെ റീസ്റ്റോർ ചെയ്യും. സോ യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ സ്റ്റാറ്റസ് ഫീൽഡ്. അപ്പോൾ ഇവിടെയാണ് സ്റ്റാറ്റസ് ഫീൽഡ്. അപ്പോൾ ഇവിടെയായിരുന്നു ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഫീൽഡിലുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ട് കോളി എന്ത് ചെയ്യണം? കൺട്രോൾ തിരിച്ച് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആ ടോപ്പ് എസ് പിയുടെ വാല്യൂ റീസ്റ്റോർ ചെയ്യുക, അതുപോലെ ബാക്കിയുള്ള രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ റീസ്റ്റോർ ചെയ്യുക. ആൻഡ് ബ്രാഞ്ചസ് ടു എ റിട്ടേൺ അഡ്രസ് ഇൻ ദ കോളേഴ്സ് കോൾ. അപ്പോൾ ഏത് അഡ്രസ്സിലേക്കാണോ തിരിച്ചു വരേണ്ടത് അങ്ങോട്ടേക്ക് കൺട്രോൾ തിരിച്ചെത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ലിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ആക്ടിവേഷൻ റെക്കോർഡ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ കൺട്രോൾ ലിങ്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് കോളറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് പോയിൻറ് ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് കോളർ, ഇതാണ് കോളി. ഇപ്പോൾ ഈ ആളുടെ കോളർ ആരാണ്? മുകളിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺട്രോൾ ലിങ്ക് ഇവിടെ നിന്ന് ഈ ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് പോയിൻറ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിന്റ് എങ്ങോട്ടേക്കായിരിക്കും? ഈ കോളറിനെ വിളിച്ച ആരാണോ അങ്ങോട്ടേക്കായിരിക്കണം ഈ ഒരു കറസ്പോണ്ടിങ് കൺട്രോൾ ലിങ്ക് പോയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ഓൾദോ ടോപ്പ് എസ് പി ഹാസ് ബീൻ ഡിക്രിമെൻറ്റഡ് കോളർ ക്യാൻ കോപ്പി റിട്ടേൺ വാല്യൂ ഇൻ ഇറ്റ്സ് ഓൺ ആക്ടിവേഷൻ റെക്കോർഡ് ആൻഡ് യൂസ് ഇറ്റ് ടു ഇവാലുവേറ്റ് ദ എക്സ്പെൻസ്. അപ്പോൾ കോളി ആദ്യം ഇവിടുന്ന് ടോപ്പ് എസ് പിയെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയിൻറ് ചെയ്യിച്ചു, പഴയ വാല്യൂയിൽ കൊണ്ട് റീസ്റ്റോർ ചെയ്യിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എസ് പി ഡിക്രിമെൻ്റ് ചെയ്തു, ബട്ട് സ്റ്റിൽ കോളർ ക്യാൻ, ഇവിടെയാണ് അപ്പോൾ റിട്ടേൺ വാല്യൂ കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ കോളറിന് ഈ റിട്ടേൺ വാല്യൂവിന് കോപ്പി ചെയ്ത് സ്വന്തം ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് അത് ഉപയോഗിച്ച് ബാക്കി എക്സ്പ്രഷൻ ഇവാലുവേഷൻ പോസിബിൾ ആക്കാം. നെക്സ്റ്റ് നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റഡ് അറേസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ പ്രോസസ്സിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, ദാറ്റ് ഈസ് കോൾഡ് ബൈ പി. അപ്പോൾ ഫസ്റ്റ് ഈ കാണുന്നത് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പി, ഇവിടെ മുകൾ മുതൽ ദാ ഇവിടെ പോർഷൻ വരെ. ഇനി നെക്സ്റ്റ് കാണുന്ന അറേ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ യൂസ് ചെയ്യുന്ന അറേസ് ആണ്. അപ്പോൾ അതിൽ അറേ ഇവിടെ കീപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ അറേയിലേക്കുള്ള പോയിന്റേഴ്സ് ആണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പും ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ ദ പ്രൊസീജിയർ പി, അതിൽ യൂസ് ചെയ്യുന്ന അറേസിൻ്റെ പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ താഴേക്കുള്ളത് ഈ പിയിൽ നിന്ന് വിളിക്കുന്ന ഒരു കോൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡാണ് ഈ ഒരു പോർഷനിൽ കാണിച്ചിട്ടുള്ളത്. സോ ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ പ്രൊസീജിയർ ക്യൂ കോൾ ബൈ പി. ഇനി ക്യൂവിൽ യൂസ് ചെയ്യുന്ന അറേസിൻ്റെ പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ള അറേസ് ഓഫ് ക്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ പ്രൊസീജിയറിനെ പിയിൽ നിന്ന് കോൾ ചെയ്യും. അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ ക്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ആഫ്റ്റർ ദി അറേസ് ഓഫ് പി ആൻഡ് ദ വേരിയബിൾ ലെങ്ത് അറേസ് ഓഫ് ക്യൂ ബിഗിൻസ് ബിയോണ്ട് ദാറ്റ്. അപ്പോൾ പിയുടെ അറേ ഇവിടെയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ക്യൂവിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ക്യൂടെ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ എൻഡ് കഴിഞ്ഞിട്ടാണ് ക്യൂവിൻ്റെ അറേസ് നമ്മൾ ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന അറേസിനെ കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആക്സസ് ടു ഡേറ്റ ഓൺ ദ സ്റ്റാക്ക് ഈസ് ത്രൂ ടു പോയിന്റേഴ്സ്. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ടോപ്പും ഒന്ന് ടോപ്പ് എസ് പി. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ടോപ്പ് എസ് പിയുടെ കാര്യം, കറണ്ട് ടോപ്പ് എന്താണോ അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി ഒ പി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടോപ്പ് എസ് പി നമ്മൾ യൂസ് ചെയ്യുന്നത് ലോക്കൽ ഡേറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാത്തിലേക്കുള്ള പോയിന്ററായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക. സോ ടോപ്പ് മാർക്സ് ആക്ച്വൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡ് എവിടെയാണ് തുടങ്ങേണ്ടത് അങ്ങോട്ടേക്കാണ് ഈ ടോപ്പ് നമ്മൾ പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പിയുടെ കഴിഞ്ഞു ക്യൂവിൻ്റെ കഴിഞ്ഞു, നെക്സ്റ്റ് എങ്ങോട്ടേക്കായിരിക്കണം? ഈ ടോപ്പ് പോയിന്റ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കായിരിക്കും അടുത്ത ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന്. ഇനി ടോപ്പ് എസ് പി നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞു ലോക്കൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ടോപ്പ് എസ് പി യൂഷ്വലി പോയിന്റ്സ് ടു ദി എൻഡ് ഓഫ് ദി മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്. സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിൻ്റെ ഫീൽഡ് ഉണ്ടല്ലോ ആക്ടിവേഷൻ റെക്കോർഡിലുള്ള, നമ്മൾ ഓരോ പ്രാവശ്യം കോൾ വരുമ്പം നമ്മൾ കറണ്ട് സ്റ്റാറ്റസ് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡ്, ആ ഫീൽഡിന് എൻഡിലേക്കായിരിക്കും നോർമലി നമ്മൾ ടോപ്പ് എസ് പി പോയിന്റ് ചെയ്യിക്കുക. നേരത്തെ പറഞ്ഞ കേസിലും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ടോപ്പ് എസ് പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ടോപ്പ് എസ് പി പോയിന്റ്സ് ടു ദി എൻഡ് ഓഫ് ദിസ് ഫീൽഡ് ഇൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ ക്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂവിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ്. അപ്പോൾ ഇതിൽ നമ്മുടെ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിൻ്റെ എൻഡ്, അതാണ് ഈ കാണിച്ചിട്ടുള്ള ഒരു പൊസിഷൻ, അങ്ങോട്ടേക്കാണ് നമ്മൾ ടോപ്പ് എസ് പി കറൻ്റ് പോയിന്റ് ചെയ്യുന്നത്. സോ വിത്തിൻ ദിസ് ഫീൽഡ് ഇസ് എ കൺട്രോൾ ലിങ്ക് ടു ദ പ്രീവിയസ് വാല്യൂ ഓഫ് ടോപ്പ് എസ് പി. അപ്പോൾ കൺട്രോൾ ലിങ്കിൻ്റെ പ്രോസസ്സിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതിൽ നിന്ന്
ആക്ടിവേഷൻ ഏത് പ്രൊസീജിയറാണ് ഇതിനെ കോൾ ചെയ്തിട്ടുള്ളത് അല്ലെ കോളറിന്റെ ആക്ടിവേഷന്റെ കോളിലേക്കുള്ള ഒരു പോയിന്റർ ആയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ലിങ്കിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇവിടെ ഇതിനെ കോൾ ചെയ്തേക്കുന്ന ആരാണ് പി ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പിയിലേക്ക് നമ്മൾ പോയിന്റർ കീപ്പ് ചെയ്തേക്കുന്നത് സോ കൺട്രോൾ ലിങ്ക് ഈസ് പോയിന്റിംഗ് ടു ദി പ്രീവിയസ് വാല്യൂ ഓഫ് ടോക്കസ് പി ആൻഡ് കൺട്രോൾ വാസ് ഇൻ ദ കോളിംഗ് ആക്ടിവേഷൻ ഓഫ് പി അപ്പോൾ പിയിൽ നിന്നാണ് ക്യൂവിനെ വിളിച്ചത് അപ്പോൾ ക്യൂവിലെ കൺട്രോൾ ലിങ്കിൽ പിയിലേക്കുള്ള പോയിന്റർ ആയിരിക്കും നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത് So the code to reposition top and top SP can be generated at compile time using the size of fields in the activation records. അപ്പോൾ ഈ രണ്ട് പോയിന്റേഴ്സ് നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കേണ്ടത് ഓരോന്ന് ഓരോ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ അപ്ഡേഷൻ നമുക്ക് ആക്ടിവേഷൻ റെക്കോർഡിലെ ഫീൽഡ്സിൻ്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് കമ്പയൽ ടൈമിൽ നമുക്ക് ഇതിനെ റീപൊസിഷൻ ചെയ്യാനുള്ള കോഡ് ജനറേറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പ്രൊസീജിയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ ആണ് ഈ കാണുന്നത് ഇപ്പോൾ ക്യൂ റിട്ടേൺ ചെയ്തു എന്ന് കരുതുക ക്യൂ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും ടോപ്പ് എസ് പി നമുക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെക്കോർഡിൻ്റെ സ്കോപ്പ് പ്രോസസ്സിങ് കഴിഞ്ഞു അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിയുക എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ പോപ്പൗട്ട് ചെയ്യലേ ചെയ്യേണ്ടത് അപ്പോൾ ഈ ടോപ്പ് എസ് പി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ ടോപ്പും അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ക്യൂ റിട്ടേൺ ചെയ്യുമ്പം ദ ന്യൂ വാല്യൂ ഓഫ് ടോപ്പ് ഈസ് ടോപ്പ് എസ് പി മൈനസ് ദ ലെങ്ത് ഓഫ് ദി മെഷീൻ സ്റ്റാറ്റസ് ആൻഡ് പാരാമീറ്റർ ഫീൽഡ്സ് ഇൻ ക്യൂസ് ആക്ടിവേഷൻ റെക്കോർഡ് അപ്പോൾ ഈ ക്യൂവിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു അത് റിട്ടേൺ ചെയ്യണം അങ്ങനെയുള്ള ടൈമിൽ ഈ ടോപ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ടോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ് ടോപ്പ് എസ് പി ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിൽ നിന്ന് ടോപ്പ് എസ് പി മൈനസ് ലെങ്ത് ഓഫ് മെഷീൻ സ്റ്റാറ്റസ് ആൻഡ് പാരാമീറ്റർ ഫീൽഡ്സ് ഈ ക്യൂവിൻ്റെ മെഷീൻ സ്റ്റാറ്റസിൻ്റെയും പാരാമീറ്റർ ഫീൽഡ്സ് അത് നമുക്ക് ഇതിന് ഈ കറസ്പോണ്ടിങ് ഈ ക്യൂ എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലുള്ള സ്റ്റാറ്റസിൻ്റെയും പാരാമീറ്റർ ഫീൽഡ്സിൻ്റെയും വാല്യൂസ് നമുക്ക് ടോപ്പ് എസ് പിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് പുതിയ ടോപ്പിൻ്റെ വാല്യൂ കിട്ടും ഇനി ഈ പറഞ്ഞ രണ്ട് ഫീൽഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ടോപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ന്യൂ വാല്യൂ ഓഫ് ടോപ്പ് എസ് പി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഇതിൽ ഇതിൻ്റെ ആക്ടിവേഷൻ നമ്മൾ ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഇത് പോപ്പൗട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് മാത്രമേ കറൻ്റ് ലൈവായിട്ടുള്ളൂ പി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൺട്രോൾ ലിങ്ക് ഉപയോഗിച്ച് ഈ ടോപ്പ് എസ് പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കാം ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കാം സോ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ടോപ്പ് ദ ന്യൂ വാല്യൂ ഓഫ് ടോപ്പ് എസ് പി ക്യാൻ ബി കോപ്പീഡ് ഫ്രം ദ കൺട്രോൾ ലിങ്ക് ഓഫ് ക്യൂ അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ലിങ്കിൽ എങ്ങോട്ടേക്കുള്ള പോയിന്റ് ഉണ്ട് അതിനെ കോൾ ചെയ്ത് അല്ല അതിൻ്റെ കോളറിലേക്കുള്ള ലിങ്ക് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ടോപ്പ് എസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് പോയിന്റ് ചെയ്യിക്കാം ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡാംഗ്ലിംഗ് റെഫറൻസസ് അപ്പോൾ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ഡിഅലോക്കേഷൻ അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ടേമാണ് അപ്പോൾ ഡാംഗ്ലിംഗ് റെഫറൻസ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെൻ ദർ ഇസ് എ റെഫറൻസ് ടു സ്റ്റോറേജ് ദാറ്റ് ഹാസ് ബിൻ ഡിഅലോക്കേറ്റഡ് അപ്പോൾ ഡിഅലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ റെഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഡാംഗ്ലിംഗ് റെഫറൻസ് പറയുന്നത് അപ്പോൾ ഇറ്റ്സ് എ ലോജിക് ലെവർ ടു യൂസ് ഡാംഗ്ലിംഗ് റെഫറൻസസ് സിൻസ് ദ വാല്യൂ ഓഫ് ഡിഅലോക്കേറ്റഡ് സ്റ്റോറേജ് ഇസ് അൺഡിഫൈൻഡ് അക്കോർഡിംഗ് ടു ദ സെമാൻറ്റിക്സ് ഓഫ് മോസ്റ്റ് ലാംഗ്വേജ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഞാനുള്ള ഒരു പോയിന്റർ പി ഡിഫൈൻ ചെയ്തേക്കുന്നു പി ഈക്വൽ ടു ഡാംഗിൾ ഡാംഗിൾ എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയറിനാണ് കോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ളിൽ എന്താ ചെയ്യാൻ നോക്കിയേ ഐ ഇൻറ്റ് ഐ ഈക്വൾ ടു 23 ഒരു ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ഞാൻ റിട്ടേൺ ദ അഡ്രസ് ഓഫ് ഐ അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞാൽ ലോക്കൽ ടു ദിസ് പർട്ടിക്കുലർ പ്രൊസീജിയറാണ് അപ്പോൾ റിട്ടേൺ അഡ്രസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അഡ്രസ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഐ എന്ന് പറഞ്ഞാൽ ലോക്കൽ വേരിയബിളിൻ്റെ അഡ്രസ്സ് അപ്പോൾ ഈ ഐ ഇസ് ഡിഫൈൻ ഇൻസൈഡ് ദ സ്കോപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രൊസീജിയർ അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് നമുക്ക് ഇവിടെ ആക്സസിബിൾ ആയിരിക്കില്ല അപ്പോൾ പി ഈക്വൽ ടു ഡാംഗിൾ എന്ന് പറയുമ്പോൾ ഈ പിന്റെ ഉള്ളിൽ ഈ ഐയുടെ അഡ്രസ്സാണ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ പ്രൊസീജിയറിൽ എക്സിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഐയുടെ വാല്യൂ അല്ല ഐ ഡി അലോക്കേറ്റഡ് ആയിട്ടുണ്ടാവും സോ വെൻ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അതിനെ റെഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് വിൽ ബി റെഫറൻസ് ടു എ സ്റ്റോറേജ് ദാറ്റ് ഹാസ് ഓൾറെഡി ബി ഡി അലോക്കേറ്റഡ് അപ്പോൾ അതുകൊണ്ട് പി എ നമുക്ക് ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയാം അപ്പോൾ രണ്ട് ടൈപ്പ് സ്റ്റോറേജ് അലൊക്കേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് സ്റ്റാറ്റിക് അലൊക്കേഷൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റാക്ക് അലൊക്കേഷൻ പറഞ്ഞു ഇനി സ്റ്റാക്ക് അലൊക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് സെനറീസ് ആണ് നെക്സ്റ്റ് പറയുന്നത് സോ വാല്യൂസ് ഓഫ് ലോക്കൽ നെയിംസ് മസ്റ്റ് ബി റീറ്റെയിൻ വെൻ ആൻ ആക്ടിവേഷൻ എൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പ്രാവശ്യവും സ്റ്റാക്കിൻ അലൊക്കേഷൻ ഉപയോഗിക്കുമ്പം ഓരോ ആക്ടിവേഷനും കറസ്പോണ്ടിങ് ആയിട്ട് പുതിയൊരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുതിയ ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ഓരോ ലോക്കൽസിനും ഫ്രഷ് സ്റ്റോറേജ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലോക്കൽ നെയിംസിൻ്റെ വാല്യൂസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒരു സിറ്റുവേഷൻ എൻ്റെ സ്റ്റാക്ക് അലൊക്കേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ ലോക്കൽസിൻ്റെ വാല്യൂസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ കോൾഡ് ആക്ടിവേഷൻ ഔട്ട് ലിസ്റ്റ് കോളർ എന്ന് വെച്ചാൽ കോളർ ഫസ്റ്റ് ഒരു ആക്ടിവേഷൻ ഉണ്ട് കറൻ്റ് ലൈവാണ് അപ്പോൾ അത് അതിൽ നിന്നൊരു കോളി വേറൊരു കോളീനെ വിളിച്ചു അപ്പോൾ പക്ഷേ കോളർ എക്സിറ്റ് ആയി പക്ഷേ കോളി എക്സിറ്റ് ആയിട്ടില്ല അങ്ങനെയുള്ള സെനാറിയോ വരുന്ന കേസാണ് സെക്കൻഡ് പറഞ്ഞേക്കുന്നത് സോ ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ ഔട്ട് ലിസ്റ്റ് കോളർ കോളർ എക്സിറ്റ് ആയി പക്ഷേ കോളി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോളിയുടെ ആക്ടിവേഷൻ കറൻ്റ് അപ്പോഴും ലൈവാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് നോർമലി വരില്ല നമ്മൾ ആക്ടിവേഷൻ ട്രീസ് ഉപയോഗിച്ച് കറൻ്റ് നമ്മൾ ഫ്ലോ ഓഫ് കൺട്രോൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നോർമലി ഉണ്ടാവില്ല
ഇനി രണ്ട് കേസിൽ നമ്മുടെ ഡിഅലോക്കേഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്സ് നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓർഡർ അതായത് സ്റ്റാക്ക് ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സെനേറിയോസിലും ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ ഡിഅലോക്കേഷൻ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓർഡർ മാനറിലായിരിക്കില്ല നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് സ്റ്റാക്ക് ഉപയോഗിച്ച് ഓർഗനൈസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഹീപ്പ് അലോക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഹീപ്പ് അലോക്കേഷൻ പാഴ്സൽസ് ഔട്ട് പീസസ് ഓഫ് കണ്ടിഗ്യൂസ് സ്റ്റോറേജ് ആസ് നീഡഡ് ഫോർ ആക്ടിവേഷൻ റെക്കോർഡ്സ് ഓർ അതർ ഒബ്ജക്ട്സ്. അപ്പോൾ കുറച്ച് പോർഷൻ ഓഫ് കണ്ടിഗ്യൂസ് സ്റ്റോറേജ് ഒരു പെർട്ടിക്കുലർ ആക്ടിവേഷൻ വേണ്ടി കൊടുത്തു, വേറൊരു പോർഷൻ വേറൊരു ആക്ടിവേഷൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിഗ്യൂസ് സ്റ്റോറേജ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സ്പേസ് വരാം, അതിൻ്റെ ഒരു ഒരു എർജൻറ്റിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവേഷൻ വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, നെക്സ്റ്റ് എൻഡിൽ വേറൊരു ആക്ടിവേഷൻ വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പീസസ് നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്യുന്നത് ഏത് ഓർഡറിൽ വേണമെങ്കിലും. അപ്പോൾ ടൈം പോകുന്നതിനനുസരിച്ച് നമ്മൾ ചില അലോക്കേറ്റ് ചെയ്തു, ചില ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡിഅലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഹീപ്പിലെപ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. സോ ഓവർ ടൈം ദ ഹീപ്പ് വിൽ കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഏരിയാസ് ദാറ്റ് ആർ ഫ്രീ ആൻഡ് ഇൻ യൂസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വിക്സോർട്ടിൻ്റെ അതേ പ്രൊസീജിയർ തന്നെ. അപ്പോൾ ഫസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സോർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, അതാണ് ഈ കാണുന്ന ആക്ടിവേഷൻ റെക്കോർഡ്. ഇനി എസ് എല്ലിൽ നമ്മൾ ആദ്യം വിളിച്ചത് എന്തായിരുന്നു? റീഡർ എന്ന പ്രൊസീജിയർ കോളായിരുന്നു. അപ്പോൾ റീഡറിൻ്റെ റീഡർ അറേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇപ്പോൾ ഈ കൺട്രോൾ ലിങ്ക് നോക്കുകയാണെങ്കിൽ എസ് എൽ നിന്നാണ് നമ്മൾ ആറിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആറിൻ്റെ കൺട്രോൾ ലിങ്കിൽ അതിൻ്റെ കോളറിലേക്കുള്ള പോയിന്റർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എസ്സിലേക്കുള്ള പോയിന്റർ. ഇനി നെക്സ്റ്റ് ആറ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആറിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ടെർമിനേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കൺട്രോൾ തിരിച്ച് വീണ്ടും എസ്സിലെത്തി, എന്നിട്ടാണ് നെക്സ്റ്റ് ഈ ക്വിക്സോർട്ട് എന്ന് പറഞ്ഞ പ്രൊസീജിയർ കോൾ നമ്മൾ കോൾ ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ ഈ ആറിൻ്റെ ആക്ടിവേഷൻ കഴിഞ്ഞല്ല, ടെർമിനേഷൻ ആയി കഴിഞ്ഞെങ്കിലും നമ്മളിവിടെ ആറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഹീപ്പ് അലോക്കേഷൻ. അപ്പോൾ ആറിനെ നമ്മളിവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു, അത് നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്തതിൽ സ്വാപ്പ് ഔട്ട് ചെയ്തതിൽ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ആറ് ഇവിടെ തന്നെ കിടക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അടുത്ത ആക്ടിവേഷൻ ഫോർ ക്വിക്സോർട്ട് 1.9. അപ്പോൾ അതിനുവേണ്ടി പുതിയ ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റഡ് ആയി, അത് നേരെ നമ്മൾ ആറിനെ ഫോളോ ചെയ്തിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എസിനെ ഫിസിക്കലി ഈ ക്യൂ 1.9 ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇനി ക്യൂവിൻ്റെ കൺട്രോളിങ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ കോൾ ചെയ്താരാണ്? സോർട്ട് പ്രോഗ്രാം, അത് മെയിൻ പ്രോഗ്രാമിൽ തന്നെയാണ് നമ്മൾ ക്യൂക്സോർട്ടിനെയും കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൺട്രോൾ ലിങ്കും എസ്സിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ റീറ്റെയിൻ ചെയ്ത ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്കൊരു ഫ്രീ സ്പേസ് കിട്ടും. സോ ദർ വിൽ ബി എ ഫ്രീ സ്പേസ് ഇൻ ഹീപ്പ് ബിറ്റ്വീൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ എസ് ആൻഡ് ദാറ്റ് ഓഫ് Q1.9. അപ്പോൾ ഈ ഹീപ്പ് മാനേജറിനാണ് ഈ ഒരു സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് വരിക. സോ ദാറ്റ് ഇസ് ജനറലി സം ടൈം ആൻഡ് സ്പേസ് ഓവർ ഹെഡ് അസോസിയേറ്റഡ് വിത്ത് യൂസിങ് എ ഹീപ്പ് മാനേജർ. ഇനി നമുക്ക് പ്രോസസ്സ് ചെയ്യാണ്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസുള്ള ആക്ടിവേഷൻ റെക്കോർഡ്സിനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രിഡിക്റ്റബിൾ സൈസുള്ള റെക്കോർഡ്സിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എഫിഷ്യൻസിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് അതിന് മൂന്ന് ഓപ്ഷൻ അല്ലെങ്കിൽ മൂന്ന് അപ്രോച്ചസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ നമ്മൾ ഓരോ ഇൻട്രസ്റ്റ് ഉള്ള ഓരോ സൈസിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ലിങ്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അപ്പോൾ ആ സൈസിലുള്ള ഫ്രീ ബ്ലോക്സിനെല്ലാം എന്നിട്ട് ആ ലിങ്ക് ലിസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാം. അപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വരുമ്പം ആ സൈസുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിനാൽ കിട്ടി ചെയ്ത് കൊടുക്കുക. സോ ഇഫ് പോസിബിൾ ഫിൽ എ റിക്വസ്റ്റ് ഫോർ സൈസ് എസ് വിത്ത് എ ബ്ലോക്ക് ഓഫ് സൈസ് എസ് ഡാഷ് വെയർ എസ് ഡാഷ് ഇസ് ദ സ്മോളസ്റ്റ് സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ ഒരു സൈസ് ബ്ലോക്ക് വേണമെന്നാണ് റിക്വസ്റ്റ് വന്നതെങ്കിൽ എസ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ അതാണ് എസ് ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എസ് ഡാഷ് ഉപയോഗിച്ച് നമ്മളതിനെ ഫില്ല് ചെയ്യാം. സോ ഫിൽ എ റിക്വസ്റ്റ് ഫോർ സൈസ് എസ് വിത്ത് എ ബ്ലോക്ക് ഓഫ് സൈസ് എസ് ഡാഷ്. അപ്പോൾ എസ് എന്നുള്ള സൈസുള്ള റിക്വസ്റ്റ് ആണ് വന്നെങ്കിൽ, ബ്ലോക്കിനുള്ള റിക്വസ്റ്റ് ആണ് വന്നെങ്കിൽ, എസ് ഡാഷ് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് വെച്ച് ഫില്ല് ചെയ്യുക. ഈ എസ് ഡാഷ് എന്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? എസ് ഡാഷ് ഇസ് ദ സ്മോളസ്റ്റ് സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഒന്നുകിൽ എസ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എസിനേക്കാളും കുറച്ച് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം ഈ എസ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ബ്ലോക്ക് ഏതാണോ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. വെൻ ദ ബ്ലോക്ക് ഇസ് ഈവൻച്വലി ഡിഅലോക്കേറ്റഡ് ഇറ്റ് ഈസ് റിട്ടേൺ ടു ദ ലിങ്ക് ലിസ്റ്റ് ഇറ്റ് കെയിം ഫ്രം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഇൻട്രസ്റ്റ് ഉള്ള സൈസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ലിങ്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് ഫ്രീ ബ്ലോക്സിൻ്റെ. അപ്പോൾ അങ്ങോട്ടേക്ക് ആയിരിക്കും അത് ഡിഅലോക്കേഷൻ കഴിയുമ്പോൾ ആ ലിസ്റ്റ് ആ ബ്ലോക്ക് നമ്മൾ കീപ്പ് ചെയ്യാം. ഇനി ലാസ്റ്റ് ബ്ലോക്സിൻ്റെ കേസിലാണെങ്കിൽ ഹീപ്പ് മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് ആയിരിക്കും നമുക്ക് ബ്ലോക്കിൻ്റെ അലോക്കേഷൻ ഡിഅലോക്കേഷൻ പോസിബിൾ ആകേണ്ടത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഫാസ്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും ഡിഅലോക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ബ്ലോക്കിനെ എടുക്കുന്ന അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതും എല്ലാം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ പ്രോസസ്സ് ഈ ഒരു അപ്രോച്ച് നമുക്ക് ഫാസ്റ്റർ അലോക്കേഷൻ ആൻഡ് ഡിഅലോക്കേഷൻ ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിത്തരും. സോ ദാറ്റ്സ് ഓൾ ഓഫ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. മെയിനായിട്ട് ഇപ്പോൾ മൂന്ന് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്: ഒന്ന് സ്റ്റാറ്റിക്, സെക്കൻഡ് സ്റ്റാക്ക്, തേർഡ് ഹീപ്പ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.